നമസ്കാരം. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിന് അരികെ അയോഗ്യയാക്കപ്പെട്ട ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ വിരമിക്കൽ പ്രഖ്യാപനത്തിന്റെ ഞെട്ടലിലാണ് ഇന്ത്യ. അപ്രതീക്ഷിതമായിരുന്നു അവരുടെ തീരുമാനം. ഇപ്പോഴിതാ വിനേഷിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ബജ്രംഗ് പുനിയ രംഗത്ത് വന്നു. വിനേഷ് തോറ്റതല്ല, അവരെ തോൽപ്പിച്ചതാണ് എന്ന് താരം പ്രതികരിച്ചു. ഞങ്ങൾക്കെന്നും വിനേഷാണ് വിജയി. വിനേഷ് ഇന്ത്യയുടെ മകളും രാജ്യത്തിൻ്റെ അഭിമാനവുമാണെന്ന് ബജ്രംഗ് പുനിയ സമൂഹമാധ്യമ പേജിൽ കുറിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെയാണ് താരത്തിൻ്റെ വിരമിക്കൽ പ്രഖ്യാപനമുണ്ടായത്. 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിനായി തയ്യാറെടുക്കണമെന്ന അഭ്യർത്ഥനകളോട് താരം പ്രതികരിച്ചില്ല. എനിക്കെതിരായ മത്സരത്തിൽ ഗുസ്തി വിജയിച്ചു, താൻ പരാജയപ്പെട്ടു, തൻ്റെ സ്വപ്നങ്ങളും ധൈര്യവും തകർക്കപ്പെട്ടു, ഇനിയൊരു പോരാട്ടത്തിന് ശക്തിയില്ല. 2001 മുതൽ 2024 വരെയുള്ള ഗുസ്തി കരിയറിനോട് വിട പറയുന്നു. എല്ലാവരും തന്നോട് ക്ഷമിക്കണമെന്നും വിനേഷ് സമൂഹമാധ്യമങ്ങളിൽ എഴുതിയ വിരമിക്കൽ കുറിപ്പിൽ വ്യക്തമാക്കി. അതിനിടെ വെള്ളി മെഡൽ നൽകണമെന്നുള്ള താരത്തിൻ്റെ അപ്പീലിൽ കായിക തർക്ക പരിഹാര കോടതിയുടെ ഇടക്കാല വിധി ഇന്ന് വന്നേക്കും. പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയുടെ ഫൈനലിൽ കടന്നതിന് പിന്നാലെയാണ് താരത്തിന് അയോഗ്യത കൽപ്പിച്ചത്. ഫൈനലിന് മുമ്പുള്ള ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതാണ് കാരണം. അനുവദനീയമായതിലും 100 ഗ്രാം ഭാരം കൂടുതലായിരുന്നു എന്നായിരുന്നു അയോഗ്യതയ്ക്ക് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെട്ടത്. ഈ വിഷയം പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും ഉന്നയിച്ച് പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി നടത്തിയ പ്രസ്താവന തൃപ്തികരമല്ല എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം. ഈ സാഹചര്യത്തിൽ വിനേഷ് ഫോഗട്ടിനായി കത്തുന്ന പ്രതിഷേധമാകും പാർലമെൻറ്റിൽ ഉയരുക എന്നാണ് സൂചന. അതേസമയം ദേശീയ ഗുസ്തി ഫെഡറേഷൻ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിനേഷ് ഫോഗട്ടിനൊപ്പം പാരീസിലുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കെതിരെയാണ് അന്വേഷണം. പിഴവ് വിനേഷ് ഫോഗട്ടിൻ്റെ ഭാഗത്തല്ല, മറിച്ച് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കാണ് സംഭവിച്ചത് എന്നാണ് AIP ആരോപിച്ചത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിച്ചാകും ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുന്നോട്ട് പോവുക. വിഷയത്തിൽ താരത്തിന് വലിയ പിന്തുണയാണ് ലഭിച്ചത്. ഇവരെ പിന്തുണച്ച പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും പ്രതിപക്ഷ നേതാവും അടക്കം എല്ലാവരും രംഗത്തെത്തിയിരുന്നു. ഈ വിഷമഘട്ടത്തിൽ രാജ്യം ഒപ്പമുണ്ടെന്നാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രഖ്യാപിച്ചത്. അമിത്ഷാ, പ്രിയങ്കാ ഗാന്ധി, സാക്ഷി മാലിക്, സച്ചിൻ തെണ്ടുൽക്കർ തുടങ്ങി രാഷ്ട്രീയ കായിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെല്ലാം വിനേഷ് ഫോഗട്ടിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഒളിമ്പിക്സ് അയോഗ്യതയ്ക്ക് പിന്നാലെയാണ് വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. ഗുഡ് ബൈ റസ്ലിംഗ് എന്ന എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വിനേഷ് വ്യക്തമാക്കി. ഇനി മത്സരിക്കാൻ ശക്തിയില്ലെന്നും അവർ കുറിച്ചു. സ്വപ്നങ്ങൾ തകർന്നുവെന്നും ഇനി കരുത്ത് ബാക്കിയില്ലെന്നും അവർ വ്യക്തമാക്കി. എല്ലാവരും തന്നോട് ക്ഷമിക്കണമെന്നും വിനേഷ് ഫോഗട്ട് എക്സിൽ കുറിച്ചു. പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഫൈനലിന് മുന്നോടിയായുള്ള ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട് അയോഗ്യയായ സംഭവത്തിൽ കടുത്ത നിരാശയിലായിരുന്നു വിനേഷ് ഫോഗട്ട്. അയോഗ്യയാക്കിയ കായിക തർക്ക പരിഹാര കോടതിയിലാണ് ഇപ്പോൾ അവർ അപ്പീൽ നൽകിയിരിക്കുന്നത്. സ്വർണ്ണ മെഡലിനായി ഫൈനലിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് വിനേഷ് ഫോഗട്ട് അയോഗ്യയായത്.